നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് മികച്ച സംരംഭകനുള്ള അവാർഡ് വാങ്ങിയ കെൻസ ഹോൾഡിംഗ്സിന്റെ ഷിഹാബ് ഷാ ഗൾഫ് മലയാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ മറ്റൊരു തട്ടിപ്പിന്റെ കഥ മറന്നാടൻ നേരത്തെ പുറത്ത് വിട്ടിരുന്നു തട്ടിപ്പിനിരയായ ഗൾഫ് മലയാളികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും നിരവധി തവണ പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുകയും ചെയ്തിട്ടും നീതി ലഭിക്കാതെ വന്നതോടുകൂടി ഒടുവിൽ കോടതിയെ സമീപിച്ച അനുകൂല വിധി നേടിയിരിക്കുകയാണ് കോടതിയിൽ നിന്നും നിക്ഷേപകർക്ക് അനുകൂലമായ വിധിയാണ് ഉണ്ടായിരിക്കുന്നത് ജനുവരി പന്ത്രണ്ടിന് ഷിഹാബ് ഷായുടെ പേരിലുള്ള പതിനെട്ടോളം പ്രോപ്പർട്ടികളും അറ്റാച്ച് ചെയ്ത് നൽകി ഇരുപത്തി ഒൻപതിന് കോടതിയിൽ നിന്നും ആമീൻ പോയി അറ്റാച്ച്മെന്റ് പ്രോസസ്സുകൾ പൂർത്തിയാക്കി പോലീസും ഭരണകൂടവും രാഷ്ട്രീയ പ്രേരിതമായ കേസെന്ന് നിസ്സാരവൽക്കരിക്കാൻ ശ്രമം നടത്തിയ തട്ടിപ്പിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് മികച്ച സംരംഭകനുള്ള അവാർഡ് വാങ്ങിയ കെൻസ ഹോൾഡിംഗ്സിന്റെ ഷിഹാബ് ഷായ്ക്ക് എതിരെയാണ് വില്ലാ തട്ടിപ്പിന്റെ പേരിൽ ഗൾഫ് മലയാളികൾ മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി നൽകിയത് കോടിക്കണക്കിന് രൂപയാണ് വില്ലാ പ്രൊജക്ടിന്റെ പേര് പറഞ്ഞ് കെൻസ ഹോൾഡിംഗ്സ് തട്ടിച്ചത് പ്രവാസി മലയാളികൾ തന്നെയാണ് വില്ലാ തട്ടിപ്പിന്റെ ഈ കഥ മറനാടനോട് വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ മുഴുവൻ പണവും വാങ്ങിയ വില്ലാ റിസോർട്ട് പ്രോജക്റ്റ് ആറ് വർഷം കഴിഞ്ഞിട്ടും ഒന്നുമായില്ല തങ്ങൾ പണം മുടക്കിയ പ്രോജക്റ്റ് മാറ്റിമറിച്ചും വേറെ നിക്ഷേപം ക്ഷണിച്ചും ഷിഹാബ്ഷ തട്ടിപ്പ് നടത്തുന്നു എന്നാണ് പ്രവാസി മലയാളികൾ നൽകിയ പരാതി വയനാടൻ പ്രകൃതി ഭംഗി നുകർന്ന് മമ്മൂട്ടിക്കും കാവ്യമാധവനും സുനിൽ ഷെട്ടിക്കും ഒപ്പം അയൽക്കാരായി വില്ലകളിൽ താമസിക്കാം നാൽപ്പത്തി ലക്ഷം മുതൽ എഴുപത്തി ലക്ഷം വരെ മുടക്കി ഒരു വില്ല വാങ്ങിയാൽ വർഷം തോറും പതിനഞ്ച് ലക്ഷം വരുമാനം കിട്ടും എന്നൊക്കെയായിരുന്നു ദുബാലിയ മലയാളികൾക്ക് മുൻപിൽ െ കുറിച്ച് കെൻസ ഹോൾഡിംഗ്സിന്റെ ഷിഹാബ്ഷ പറഞ്ഞിരുന്നത് ഓരോ വർഷവും നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം വില്ലയിൽ കുടുംബ സഹിതം ഫ്രീ ആയി താമസിക്കാമെന്ന് കൂടി പറഞ്ഞതോടുകൂടിയാണ് കെൻസയുടെ വില്ല പ്രോജക്റ്റിൽ ഗൾഫ് മലയാളികൾ പണം മുടക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ റിസോർട്ട് വില്ലാ പ്രോജക്ട് രണ്ടായിരത്തി പതിനാറിൽ പൂർത്തിയാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് പ്രോജക്റ്റ് കൂടെ കൂടെ മാറ്റുന്നതും ഇതേ പ്രോജക്റ്റിൽ കൂടുതൽ പേരിൽ നിന്നും ഷിഹാബ് ഷാ നിക്ഷേപം ക്ഷണിക്കുന്നതുമാണ് നിക്ഷേപകർ കണ്ടത് ഇരുപത് വില്ലകൾ പിന്നീട് നാല്പത്തെട്ട് വില്ലകളായി മാറുകയും റിസോർട്ട് പ്രോജക്റ്റ് വെൽനസ് ആശുപത്രി പ്രോജക്റ്റ് ആവുകയും ഒക്കെ ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ പൂർത്തിയാക്കും എന്ന് പറഞ്ഞ വില്ലാ പ്രോജക്ടിന്റെ വാലും തുമ്പും പോലും ഇതുവരെ ആയിട്ടുമില്ല ഇതോടുകൂടിയാണ് തട്ടിപ്പ് മനസ്സിലാക്കി ഗൾഫ് മലയാളികൾ പരാതിയുമായി രംഗത്ത് എത്തിയത് വില്ലാ പ്രൊജക്ടിന്റെ പേരിൽ ഗൾഫ് മലയാളികളിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് സ്വപ്നങ്ങളുടെ ഈ വ്യാപാരി കവർന്നത് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഒക്കെ തട്ടിപ്പിനിരയായവർ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അതിന് അനുകൂലമായ സമീപനമല്ല അവരിൽ നിന്നും ഉണ്ടായത് എന്ന് പരാതിക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട് തൃശൂർ ആസ്ഥാനമായുള്ള കമ്പനിയാണ് തട്ടിപ്പ് നടത്തിയത് എന്നതിനാൽ നടപടികൾ കേരളത്തിൽ സ്വീകരിക്കണം ഗൾഫിൽ നിന്നും നടപടികൾ സ്വീകരിക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വന്ന് കെൻസക്കെതിരായ നടപടികൾക്ക് ക്ഷേപകർ തയ്യാറായതും തൃശൂരിൽ രൂപീകരിച്ച് ഗൾഫ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കെൻസ ഹോൾഡിംഗ്സ് വയനാട് വൈത്തിരിയിൽ ബാണാസുരസാഗർ ഡാമിനോട് ചേർന്ന് റിസോർട്ട് വില്ലകൾ എന്ന ആകർഷകമായ വാഗ്ദാനം നൽകി ഗൾഫ് മലയാളികളിൽ നിന്നും കോടികൾ അടിച്ചുമാറ്റിയെന്നാണ് കെൻസ ഹോൾഡിംഗ്സിനെതിരെയുള്ള പരാതി